കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്. പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെ ഓരോ കേസുകളായി പുറത്തേക്ക് വരുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുമെന്നതിൽ ഒരു സംശയവുമില്ല. വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് തയ്യാറാക്കിയ കേസിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിന്മേലാണ് ഈ നിർണായക നീക്കം. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടപടികൾ അട്ടിമറിക്കാൻ വേണ്ടി വ്യാജ ഐ ഡി കാർഡുകൾ കേരളത്തിൽ നിർമ്മിച്ചതായും ഇത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിച്ചതായും കമ്മീഷൻ വിലയിരുത്തുന്നുണ്ട്. അതീവ ഗൗരവമായ ഈ അട്ടിമറി ശ്രമങ്ങൾ വരാനിരിക്കാനുള്ള പൊതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് കേന്ദ്ര കമ്മീഷനും സംസ്ഥാന സർക്കാരും. അങ്ങനെയെങ്കിൽ ആപ്പ് ഉപയോഗിച്ച് വ്യാപകമായി തിരഞ്ഞെടുപ്പ് രേഖകൾ തയ്യാറാക്കിയിരിക്കാമെന്നും അവ ഉപയോഗിച്ച് ഇപ്പോൾ പുതുക്കിയ വോട്ടർ പട്ടികയിൽ വ്യാജന്മാരെ വോട്ടർമാരായി തിരികെ കയറ്റാൻ ഏറെ സാധ്യതയുണ്ടെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നിരീക്ഷിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം സെക്രട്ടേറിയറ്റിന് മുന്നിലെ അക്രമങ്ങളുടെ പേരിൽ റിമാൻഡിലായതോടെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടുതൽ പോലീസ് കോടതിയിൽ എത്തിക്കുമെന്നും അതോടെ പഴയ വ്യാജരേഖ കേസ് പിന്നിലേക്ക് മറിയുമെന്നുമായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ അവരിൽ ആരും രാഹുലിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു എന്നതിന് പിന്നിലോട്ട് വ്യാജരേഖ നിർമ്മാണത്തെ പറ്റി ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. എന്നാൽ നേതാക്കൾക്ക് തെറ്റി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ചത് സംഘടന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യാജ തിരിച്ചറിയൽ കാർഡല്ല, മറിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് രാജ്യത്തെ വോട്ടർമാർക്ക് നൽകുന്ന പരമപ്രധാനമായ വോട്ടർ ഐ ഡി കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരു സ്റ്റേഷനിലെ SHO അന്വേഷണ പരിധിയിൽ ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലായത് ഇവിടെയല്ല, അങ്ങ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാനത്തെ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് കള്ളവോട്ടുകൾ നടത്താനിടയുണ്ട് എന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആശങ്ക. അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകർ ആപ്പ് തയ്യാറാക്കിയാണ് വ്യാജ കാർഡുകൾ നിർമ്മിച്ചതെന്നതും കമ്മീഷന്റെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിനായി വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കഴിഞ്ഞിരിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ അട്ടിമറികൾ നടത്താൻ പ്രതികൾ പദ്ധതിയിടുന്നതായി അന്വേഷണത്തിൽ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റമറ്റ അന്വേഷണത്തിന് കളമൊരുങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. മറ്റ് കേസുകളും ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. വ്യാജ തിരിച്ചറിയൽ കാർഡ് വ്യാപകമായി നിർമ്മിച്ചെന്നാണ് മ്യൂസിയം പോലീസിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വ്യാപകമായി നിർമ്മിച്ചതായും മാധ്യമ വാർത്തകളിൽ നിന്ന് അറിഞ്ഞതായും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഈ കാർഡുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഗൗരവമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. നേരത്തെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പരാതിയിൽ കേസെടുത്ത അന്വേഷണം തുടരുന്നതിനിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനെ സമീപിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമായ 4 പേരെ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പുതിയ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. എന്നാൽ കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരും അതിനായി പ്രവർത്തിച്ചവരുമൊക്കെ ഈ വ്യാജരേഖ നിർമ്മാണത്തിൽ പങ്കാളികളാണെന്നും തെളിഞ്ഞിട്ടുണ്ട്. നിലവിൽ റിമാൻഡിലുള്ളവരും പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുമൊക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിന് അകത്താകും. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ നിർമ്മിക്കൽ, വ്യാജരേഖ യഥാർത്ഥമായി ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമം 465, 468, 471 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുന്നത്. 2 വർഷം മുതൽ 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണിത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാനുള്ള ആപ്പ് നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണെന്ന് കാസർഗോഡ് സ്വദേശി ജെയ്സൺ മുഗളേനി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. എന്തായാലും കോൺഗ്രസിന് നല്ല 8 പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാത്രമേ അഴിക്കുള്ളിലുള്ളൂ. പുറകെ ആരൊക്കെ പോകുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.